ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും ഞാനും ഏട്ടനും കൂടിയാണ് വീഡിയോ ചെയ്യുന്നത്. അമ്മ ഇവിടെ ഉണ്ട്, പക്ഷെ അമ്മയ്ക്ക് ചെറിയ ഒരു ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ടും പിന്നെ അമ്മ ചെറിയൊരു പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ടും നമ്മുടെ ഇവിടെ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നില്ല. അമ്മ ഇന്ന് ഒറ്റയ്ക്ക്, ഇന്നലെ ഞാനൊരു പരീക്ഷ നടത്തി ഫ്ലോപ്പ് ആയിരിക്കാണ്. അപ്പൊ ഇന്നലെ ഞാന് എല്ലാരും ഉണ്ടാക്കുന്നുണ്ട് വട്ട, അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ഇന്നലെ ഏട്ടനും കൊണ്ടു തന്നില്ലേ? അത് വിട്ടു കിട്ടുന്നില്ല, ചോറഴിച്ചത് കൂടി പോടും. ഞാനിതൊരു പരീക്ഷണമൊക്കെ ചെയ്ത് രാവിലെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതേണ്ടോ പൊന്തിയിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് വന്നാലും വെള്ളം പോലെയാണ്, അങ്ങനെ പതയാനൊന്നും പാടില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല മണമൊക്കെ കറക്റ്റ് ആണല്ലോ. ഇത് സംഭവം ഒക്കെ ആയിട്ടില്ല. ആദ്യം അവിടെ നിന്ന് ഉണ്ടാക്കില്ലായിരുന്നോ? ഏട്ടാ ഞാൻ ഉണ്ടാക്കിട്ടില്ല, ഇത് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയതാ. അപ്പൊ പിന്നെ ഇന്നലെ വെറുതെ വിളിച്ചപ്പം അമ്മമ്മേനോട് ഞാന് ചോദിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാ. റെഡി ആവുന്നുണ്ട്, ടേസ്റ്റ് വന്നു, പക്ഷെ സംഭവം റെഡി ആയില്ല. എനിക്ക് വയ്യാതെ കൊണ്ടേ എനിക്കൊരു മൂടില്ല, അമ്മക്കിന്ന് ഭയങ്കര ക്ഷീണം. കൊറച്ച് ദിവസമായി വയ്യാണ്ട് തുടങ്ങിയിട്ട് ഉറക്കമൊന്നും കറക്റ്റ് ആവുന്നില്ല. പരീക്ഷണങ്ങളാണ് വൈകുന്നേരം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട്. അതെ അതെ, ഇതെന്താ? പഴം, തേങ്ങയും പഞ്ചസാരയും ജീരകവും ചെറിയ ജീരകം പിന്നെ ഏലക്കയും കൂടി നമ്മള് ചേർത്തു. പിന്നെ ചോറും പിന്നെ പച്ചരിയും കൂടെ അരച്ചു ചേർത്തു. പക്ഷെ അരച്ചപ്പോ കുറച്ച് വെള്ളം കൂടി പോയെന്ന് എനിക്ക് തോന്നുന്നു, കുറച്ച് തിക്കായിരിക്കണം എന്ന് തോന്നുന്നു. അതാദ്യമായിട്ടാണ്. ശ്രമിക്കാം. ഇന്നലത്തെ മാവല്ലേ, അല്ലെങ്കിൽ ആദ്യം തൊട്ട് ഒന്നുകൂടി തിക്കായി. ഇനി ഉണ്ടാക്കുമ്പോ അമ്മ എനിക്ക് തിക്കായിട്ട് അരച്ചതാന്ന് പറഞ്ഞു. ഇത് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി 10 ദിവസം, അതും 10 പ്രാവശ്യം. ഇന്നും കൂടെ റെഡി ആയില്ലെങ്കില് അമ്മ അത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി അരയ്ക്കുമ്പോ അമ്മ അരച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് തിക്കായിട്ട്. അല്ല, എന്റെ അപ്പത്തിന്റെ കാര്യം, ഞാൻ അപ്പം ഉണ്ടാക്കിയ ഫ്ലോപ്പായ കാര്യം പറയാൻ വേണ്ടിട്ടൊന്നും അല്ല കേട്ടോ നമ്മളിന്ന് വീഡിയോ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാന്ന്. പക്ഷെ അമ്മേനെ കൂട്ടാന്ന് വെച്ചപ്പോ ഇത് ഓണർ ഇവിടെ ബിസി ആയിട്ട് ഫുള്ള് കുക്കിങ്ങിലാണ്. ടേസ്റ്റ് നോക്കി വെച്ചു. ഇത് ഞാൻ വെറുതെ, ഇത് നേരത്തെ കണ്ടില്ലേ, ഇത് പഴല്ലേ, നെയ്യും തേങ്ങയും. നെയ്യും തേങ്ങയും പഴം. ഓ, അത് രസമുണ്ടത് എല്ലാവർക്കും അറിയാം. കാര്യം പറയേ. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അമ്മ വരുമ്പോഴത്തേക്ക് റെഡി ആക്കി വെക്കണേ. ഓ കേട്ടോ ഏട്ടാ, നമ്മുടെ ആള് അവിടെ ഇരിക്കുന്നുണ്ട്. അച്ചാച്ചൻ? ആ അച്ചാച്ചനെ കൂട്ടാ, അച്ചാച്ചനാണ് ചെടീന്റെ ഒക്കെ അല്ലേ. അമ്മ കൊണ്ട് എത്ര ചെടിയൊക്കെ നട്ടതാ. അച്ചാച്ചനെയും കൂടെ കൂട്ടിട്ടുണ്ട് അല്ലേ അച്ചാ. ചെടി കഴിഞ്ഞ ദിവസം നമ്മൾ അക്വേറിയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, ഇവിടെ ഉള്ള ചെടികളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതാ അമ്മ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിപ്പോ ആളില്ലാത്തോണ്ട് ഇവിടെ തന്നെ ഇരിക്കാണ്. പിന്നെ ഇതുണ്ടോ, ഇതിനകത്തൊരു കുഞ്ഞു മീന് പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം. അതിനെ ഇതാ അമ്മ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് എന്റെ ഒപ്പത്ത് ചെടിയാക്കി പുതിയൊരു സംഭവം കൂടി അമ്മ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ എന്തെങ്കിലും ചെടിയൊക്കെ പറഞ്ഞോട്. ഓ അച്ഛൻ പറയാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞായിരുന്നു, മറന്നുപോയി മോളെ, ഇപ്പൊ അറിയില്ല. ഇതാണ് മണി പ്ലാന്റ്. മണി പ്ലാന്റ് പൈസ ചെടി. കേറി വരുന്നിടത്ത് രണ്ട് ഭാഗത്തായിട്ട് കവുങ്ങിന്റെ ചെടി അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അതാണ് ഈ അടുത്ത് വെച്ചിട്ട് വിവാദമായത്. ഇവിടെ ചെരുപ്പ് ഇടാൻ സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചാച്ചൻ പരാതി പറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ട് സൈഡില് അത് ആദ്യമേ ഉണ്ടായിരുന്നു, മഴ തുടങ്ങിയപ്പോ അമ്മ മാറ്റിയതായിരുന്നു. നമ്മള് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പത്തെ നല്ല ഷോ അല്ല ചേച്ചാ, ഇപ്പത്തെ നല്ല ഷോയ്ക്ക് വേണ്ടിട്ടുള്ള ചെടിയാണിത്. ഇപ്പത്തെ എല്ലാം ഭയങ്കര ഭംഗിയില് വെക്കണ ചെടിയാണ് ഇലച്ചെടികള്. അമ്മ കൂടുതൽ ഇലച്ചെടികളാണ് കൂടുതൽ നടാറ്. എനിക്ക് എടുക്കാൻ പറ്റാത്തോണ്ട് കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് അമ്മ. ഇത് ഗ്രാഫ്റ്റിംഗ് ആണ് തോന്നുന്നു. ഇത് ഇതാന്ന് കാണിച്ചല്ലേ, ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്.
റെഡി. ഇനി ഉണ്ടല്ലോ ഏട്ടാ, ഇതിപ്പം ഇതല്ലേ, ഇതൊക്കെ നല്ല ഇതേ ഒരു വെറൈറ്റി സാധനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നിനെ പേരൊന്നും അറിയില്ല കേട്ടോ, അമ്മയ്ക്കാണെങ്കിലേ അറിയുള്ളൂ. കറക്റ്റ്, നല്ലൊരു ഭംഗിയില്ലേ കാണുമ്പോ. പിന്നെ ഇതിനൊക്കെ പേരൊക്കെ അറിയണമെങ്കിൽ അമ്മ തന്നെ വരണം. അപ്പൊ അമ്മയ്ക്ക്, അമ്മ കുറച്ചുകൂടി ഉഷാറായിട്ട് നമുക്ക് അല്ലേ പറയാം. ഇപ്പൊ ഇനി ഇതുണ്ട്, ഇതിന് വളം ഇട്ട് കൊടുത്തിരിക്കുന്നേ. ഇപ്പം ഓറഞ്ചിന്റെ തൊണ്ട്, പിന്നെ ഇപ്പൊ കറിവേപ്പിലൊക്കെ നട്ടിട്ട് അതിന് മീനിന്റെ വെള്ളം, മീനൊക്കെ വെട്ടുമ്പോ അതിന്റെ വെള്ളം, പിന്നെ ഉള്ളിന്റെ തൊണ്ട്, പഴത്തിന്റെ തൊലി, അതൊക്കെ ചെടികളൊന്നുമില്ല. പണ്ട് ഈ കാശി തുമ്പ, പിന്നെ ഈ വേറെ തുളസി എന്ന് പറഞ്ഞ സാധനം, തുളസി രണ്ടു വകയുണ്ട്. അതൊക്കെ ഉള്ളു. ഇപ്പോഴത്തെ ഈ ചെടികളൊന്നും പണ്ടില്ല. പണ്ടില്ല. പിന്നെ ഓണക്കാലം വന്നാൽ ഈ മത്തം പൂവ്, കുമ്പളം പൂവ് ഇതൊക്കെയാണ് മുറ്റത്ത് പൂവ് ഇടാൻ എടുക്കുക ആ കാലത്തൊക്കെ. പിന്നെ ഈ താമരയുടെ ഇല, അത് കണ്ടിച്ചിട്ട് താമര പാരുണ്ട്. ആ അന്നത്തെ പാരുടെ പൂവിടുന്നത് ഇപ്പല്ല, ഇപ്പൊക്കെ പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ലേ പൂവിടലൊക്കെ, അതൊക്കെ നല്ല കണ്ടിട്ടുണ്ടോ. പണ്ട് ഇങ്ങനത്തെ ഉള്ളു. പണ്ടുള്ള കാലങ്ങളിൽ എന്താണത്, അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. അതെല്ലേ. അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മമ്മേന്റെ അടുത്ത് കൊറേ ചെടി ഉണ്ടായിരുന്നു. അമ്മേനെ കല്യാണം കഴിച്ചു വരുമ്പോ ഒരുപാട് ചെടി, റോസയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. പിന്നെ അമ്മേന്റെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇതെന്താന്നറിയോ, ഇത് ചെടിക്കിടാൻ വേണ്ടിട്ട് ഒരു ചായക്കടയിന്ന് ചായന്റെ മട്ടില്ലേ, അതായത് ആ അച്ഛൻ ഇന്നലെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തതാണ്. കൊറച്ച് ചോദിച്ചാ കുഞ്ഞിക്കുരുവോളം ചോദിച്ചു, കുന്നോളം ചായമട്ടാണ്. ഇതെന്താ അറിയോ, ഇത് ചായന്റെ മട്ടാണ് അച്ഛച്ചാ, ചെടിക്ക് വളം ഇടാൻ വേണ്ടി കൊണ്ടുവന്നതാ. ചായയുടെ മട്ടോ? ചായപ്പൊടിയിലെ? ഇത് അച്ഛൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ചായക്കടയിൽ നിന്ന്. ഇടാ, നന്നായിട്ട് വളരും. നമ്മളെ നോക്കിയില്ല ശരിക്ക്, ഞാൻ വിചാരിച്ചു മണ്ണാന്ന. പിന്നെ എനിക്കറിയില്ല എന്താന്ന് അറിയില്ല. പിന്നെ ഇതില്ലേ, ഇത് വെൽവെറ്റ് പോലെ, ഇതെന്ന് ഏട്ടന് ഓർമ്മയുണ്ടോ? ഇത് നിർത്താൻ പറ്റുമോ? എല്ലാ ചെടികൾക്കും ഇഷ്ടപ്പെട്ട ചെടി, എനിക്ക് ഇഷ്ടപ്പെട്ട ചെടിതാ. എന്റെ പൂവല്ലോ, പൂവ് ഒരു പ്രത്യേകത പൂവ്. വെൽബറ്റിന്റെ പോലെ സോഫ്റ്റ് ആണ്, ഇതാണ് അത്ര അച്ഛന് ഏറ്റവും ഇഷ്ടം. നല്ല കളറല്ലേ, നല്ല ചോപ്പാ, ചോപ്പാന്നാണ് അച്ഛനത്, റോസ് ആണ് ശരിക്കും കേട്ടോ. പിന്നെ ഇത് ശരിക്കും ഉണ്ടല്ലോ ഏട്ടന് ഓർമ്മയുണ്ടോ ഈ ചെടി? ഏട്ടനെ നോക്കട്ടെ എത്രത്തോളം നമ്മളെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന്. എനിക്ക് ഓർമ്മയില്ല. ഇത് എവിടുന്ന ഓർമ്മയില്ല? എന്റെ മോനെ, നമ്മള് ചെറിയമ്മേന്റെ വീട്ടില് കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് വരുന്നതിനോ അല്ലേ, അപ്പൊ അവിടുത്തെ അച്ഛമ്മ തന്നതാണ്. അമ്മ അവിടുന്ന് കൊണ്ടുപോയി നട്ടു, പെട്ടെന്ന് വളർന്നു. എന്റെ എത്രയായി ഇതുണ്ടോ? അച്ഛനടി ഒക്കെ രണ്ടടി, രണ്ടടി ഒന്നല്ല എനിക്ക്, ചട്ടീന്റെ ഒക്കെ തന്നെ ഇവ നിക്കുന്നത്. അതെ അതെ, എന്റെ ചെരുപ്പിന് ഹീലൊന്നും ഇല്ല. കുഞ്ഞു റോസ, അമ്മ ഒരു സാധനം അങ്ങനെ വേസ്റ്റ് ആക്കി കളയില്ല കേട്ടോ. ഇതിന് ചുവട്ടിലുള്ളതൊക്കെ അടുക്കളയെന്നുള്ള ഇതല്ലോ, തോലും, അതെ അതെ അതെ, മുട്ടത്തൊണ്ടും തോലും, പിന്നെ ഉള്ളിത്തൊണ്ടും ഒക്കെ എല്ലാം അമ്മ ഒറ്റയ്ക്ക് കേട്ടോ. ആ ഇത് കുറച്ച് പിന്നെ പൊട്ടിയ ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് എന്താക്കുന്ന അറിയാവോ, കുറച്ച് ചെടി നടാൻ വേണ്ടിട്ട് ഉണ്ടോ. ഇതെന്താന്ന് അറിയാ ചേച്ചാ? ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കാണ് വേര് വരാൻ വേണ്ടിട്ട് നടാൻ. ഇങ്ങനെ ഇട്ട് വെച്ചാ പെട്ടെന്ന് വേര് വരൂല്ലോ, അപ്പൊ നട്ടാ പെട്ടെന്ന് വളരും. അച്ചാച്ചൻ പഴയ ഭയങ്കര കൃഷിക്കാരനാണ് കേട്ടോ. അച്ഛന് ഭയങ്കര വെറുതെ ഇട്ട് വെച്ചാ മതിലേ. ഈ റൂബി ഇത് അമ്മ എന്തോ ബട്ടെന്തോ ചെയ്തിട്ടുണ്ടല്ലോ, ഇത് പിടിക്കുന്നേ ഉള്ളു. വേഗം പിടിക്കും. ഓണർ എത്തിപ്പോയി, ഓണർ വരുന്നുണ്ട്. കടിയായോ? ഇതൊക്കെ ഇതെന്താ? കുട്ടനെ യോഗ ക്ലാസ്സിൽ പോയപ്പോ മീനങ്ങാടി അവിടെ ഒരു ചെടിയുണ്ട്. ഓ, ഇത് ഉഷാറായല്ലോ. ഇത് അലയാണ് നടന്നെ? അല്ല, ഇതിന്റെ ഇതിന് വേര് വരും. അവരൊരു കൊമ്പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അത് കണ്ടപ്പോ വരുവോ ആ പറഞ്ഞൊക്കെ? അതിലൊരു കഷ്ണം എടുക്കാമേ. ഇത് വേഗം വരുന്ന സാധനം ഇവിടെ വേര് വന്നിട്ട് ഇവിടെ മുള വരും. ഇല്ല ഇതിന്റെ പീസ് ഇല്ലേ? ഇതമ്മ എങ്ങനെ നട്ടതമ്മേ?
ഇത് മുറിച്ചിട്ട് നട്ടതാണ്. ഇത് ഉണ്ടാവും, ഇതിന്റെ മുറിച്ച ഭാഗം ഉണ്ടാവും. ഇവിടെ നിന്ന് അമ്മ മുറിച്ചിട്ട് നട്ടതാണ്. പക്ഷെ ഇതൊന്നും നടുമ്പോ ഞാനില്ല കേട്ടോ, ഞാൻ വീട്ടിൽ പോയപ്പോഴാന്ന് തോന്നുന്നു അമ്മ അത്. അല്ലെങ്കിൽ ഞാൻ വരാറൊന്നുമില്ല. ഇതൊക്കെ നല്ല പവറല്ലേ, നല്ല കളറല്ലേ. ഇതൊക്കെ ഇലച്ചെടികളാ, പൂവായിട്ടില്ല. പൂവില്ല, ഇത് ഇലച്ചെടിയാ. കളറുള്ള ഇല കണ്ടോ, അങ്ങനെ ഒരു ഇലയാണ് ഈ ചെടി എന്ന് പറയുന്നത്. അച്ഛന് ഇലച്ചെടികളൊക്കെ അച്ഛന് ഭയങ്കര നല്ല ചെടിയാ. അമ്മ എന്നും വെറുതെ ഇരുന്ന് ഉച്ചയാകുമ്പോ ചെടിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങൂട്ടോ. ഓ ശരിക്കും പറഞ്ഞിപ്പോ ശരിക്കും ഒരു മാസം ഇവിടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മറ്റേ പൂങ്കാവനാവുമല്ലോ. ഇത് നമ്മുടെ അനിയന്റെ മോന് അല്ല, ചെറിയ അമ്മേന്റെ മോൻ. അനിയൻ വന്നപ്പോഴേ അമ്മേനെ സഹായിച്ചിരുന്നില്ല. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞല്ലേ, ഇപ്പൊ കൂടുതൽ ലീവ്സ് ഇലകളൊക്കെയാണ് കൂടുതൽ നട്ടിട്ടുള്ളത്. അപ്പൊ ഇനി അമ്മ ഒരു സ്റ്റാൻഡൊക്കെ വാങ്ങി, കൊറേ ചട്ടിയും ചെടിയൊക്കെ വാങ്ങി പുതിയത് നടാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ചട്ടിയൊക്കെ പഴയതൊക്കെ പോയതൊക്കെ ഒഴിവാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. സ്റ്റാൻഡും പിന്നെ കൊറേ വലിയ വലിയ രീതിയിൽ ചെയ്യാനുള്ള പരിപാടിയാണ് പറഞ്ഞു. ഇതാണ് വേറൊരു ചെമ്പിന്റെ. ഇതിപ്പോ ഒരു മാസം കഴിയുമ്പോ ഇവിടെ പുണ്യം പൂങ്കാവനം. അത് നമ്മള് നേരത്തെ അവിടെ കണ്ടില്ലേ. അതിന്റെ കൊറേയൊക്കെ അറിയില്ലേ, കൊറച്ചൊക്കെ അറിയാം. അച്ഛന് തീരെ അറിയില്ല, എനിക്ക് ഒട്ടും അറിയില്ല. തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെത്തിയൊക്കെ ഉണ്ടോ, ഉള്ളില് ചെത്തിയിലൊക്കെ പൂവിട്ടിട്ടുണ്ട് അല്ലേ. പിന്നെ അമ്മ നട്ടയിലൊരു നല്ല കളർ ഇട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. ഇടയിൽ കൂടെ കേറാൻ പറ്റില്ല. അമ്മ അതൊന്ന് കാണിച്ചു കൊടുക്ക്. ആ റോസ് ഇല്ലേ, ഏത് റോസ്? മഞ്ഞല്ലേ. ഒരെണ്ണേ ഞങ്ങളെ റൂം ഇവിടെ റോസ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഇനി ഇവര് പറയും ചെലപ്പോ ഇതൊക്കെ ഇതേപോലെ തട്ടിപ്പായിരിക്കും. ഇത് അമ്മേന്റെ അടുത്ത കലായിരുന്നു. അമ്മ ഒരു സകലകല വല്ലഭിയാണല്ലോ അമ്മ. ഇത് ആ അമ്മ ഇതിന് ഓട്ടം വലുതാക്കിയല്ലോ അല്ലേ. ഇത് പെയിന്റ് അടിച്ചാണ് ചിരട്ട. ഞാൻ ഇന്ന് രാവിലെ എണീക്കുമ്പോ ഉണ്ടായിരുന്നു ഈ റോസേ ഇല്ല, ഇപ്പൊ കാണിച്ച മഞ്ഞ റോസാ. അതിനകത്ത് ഇങ്ങനെ ഇതെന്താ അടിപൊളി പെയിന്റ് അടിച്ചതാ. പെയിന്റ് അമ്മ സാധനം ഉണ്ടാക്കി കഴിഞ്ഞോ? ആയില്ല അടുപ്പത്ത്. ഒരു ദിവസം ഓരോ പരീക്ഷണങ്ങൾ നടത്തി 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 ഞങ്ങളെ പരീക്ഷണം നമ്മളെ തിന്നുന്നില്ല. ഞാനത് പ്രഗ്നന്റ് ആണ്. കൊറേ പേര് വീഡിയോയില് ചോദിച്ചിരുന്നു അച്ചു തടിച്ചല്ലോ, അച്ചു തടിച്ചല്ലോ എന്ന്. പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് തടിച്ചിട്ടുള്ളത്. വീഡിയോ കാണാഞ്ഞിട്ടാണോ എന്നറിയില്ല, എല്ലാരും പറയുന്നുണ്ടായിരുന്നു അല്ലേ നല്ല തടി വെച്ചു എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് ഉദ്ദേശിച്ചത് നമ്മളെ അമ്മേന്റെ ചെടികളൊക്കെ കാണിച്ചാലുണ്ടായിരുന്നു. അപ്പൊ അമ്മ വയ്യാണ്ടാണെങ്കിൽ ലാസ്റ്റ് ആയപ്പോ വന്നു. അതെ, ഒരു കുഞ്ഞു വീഡിയോ. അതെ, പിന്നെ ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കാൻ ഏകദേശ സമയായി. അച്ഛൻ അത് അവിടെ നിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനായോ? ഭക്ഷണം കഴിക്കാൻ ആയില്ല. പന്ത്രണ്ട് വിശക്കുന്നുണ്ടോന്ന് മത്തിക്കറി തേങ്ങ അരച്ചത്, പിന്നെ മോളുണ്ടാക്കിട്ടുണ്ട്, പിന്നെ അത് വാഴച്ചുണ്ടും ചെറുപയറും പുതിയ പുതിയ ഐറ്റംസ് ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. ഓരനൊക്കെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മോരുകറി ഉണ്ട്, അത് അമ്മേന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ ഇന്നലത്തെ നമ്മള് ഇതുണ്ട്. പിന്നെ പരിപ്പും വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, അതുണ്ട്. തേങ്ങ അരച്ച മീൻകറി, വാഴച്ചുണ്ടും ചെറുപയറും തോരൻ, പിന്നെ ഒരു പരിപ്പ് വെള്ളം, പിന്നെ മോരുകറി. ഇഷ്ടം എല്ലാരും.
അത് തന്നെ. എന്ന് വെച്ചാ അങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ലാന്ന്, ആരും കാണാത്തതല്ലാന്ന്. ഞാൻ വെറുതെ ചോദിച്ചാണോ അച്ഛനോട്, അച്ഛന് എന്താണ് ഇഷ്ടം സ്പെഷ്യൽ? അച്ഛന് മീൻകറി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൊക്കെ ഒന്ന് പറയാ, അപ്പൊ അമ്മ അങ്ങോട്ട് വരുന്നതായിരിക്കും അയച്ചുതരാനൊക്കെ പറഞ്ഞേ. വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മേ, അല്ല ഉണ്ടെങ്കിൽ അയച്ചു തരാം അല്ലേ. അങ്ങനെ പിന്നെ അച്ഛൻ പഴയ ചെടികളുടെ കാര്യത്തില് അമ്മമ്മേന്റെ അടുത്ത് പണ്ട് കൊറേ ചെടികളുണ്ടായിരുന്നു. സർപ്പഗന്ധി ഉണ്ടായിരുന്നു, രാത്രി 12 മണിക്ക് പോയിരുന്ന് ആ മണയുള്ള പൂവാണോ അവിടെ നിൽക്കുന്ന സാധനല്ലോ? സുഗന്ധരാജ്, സുഗന്ധരാജ് നല്ലൊരു മണല്ലേ. എന്റെ ഏട്ടന്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് അവനെന്തിഷ്ടായോ എന്റെ അമ്മോ എന്തൊക്കെയോ, കൊറച്ച് ലേറ്റ് ആയി വരാനൊക്കെ അല്ലേ. പിന്നെ ചെടി കണ്ട അമ്മ എങ്ങനെയാണേലും ഓടി വരും, അത്ര ഇഷ്ടമാണ് അമ്മക്ക് ചെടി. വലിയ പർച്ചേസിന് നിൽക്കുകയാണ്, വലിയൊരു പർച്ചേസിന് നിൽക്കുകയാണ് അമ്മ. ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വേണം അമ്മക്ക് ചെടിയും ചട്ടിയും. ഇത് വെൽഡ് ചെയ്തിട്ട് സ്റ്റാൻഡ് അടിച്ചാ സുഖ, നീളത്തിൽ സ്റ്റെപ്പ് പോലെ കട്ടിട്ടായിട്ട്. പിന്നെ ടാർപ്പായി ഇട്ടിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഇരുട്ടുണ്ട് ഇവിടെ. അത് മാറ്റണം, ചൂടാണ്. മഴയാകുമ്പം ഇതടിക്കുന്നോണ്ട് കെട്ടിയതാണ്. ഇനിയിപ്പോ അപ്പൊ കുട്ടനോട് കാർ അപ്പുറത്ത് കൊണ്ടേ നിർത്താന്ന കേക്കൂല, മുമ്പസ്ഥനെ കൊണ്ട് നിർത്തും. രണ്ടും ടാർപ്പായും കാറും കൂടി ആകുമ്പോ ഇവിടെ ഇരുട്ടാണ്. ഇനിയിപ്പോ ചോറുണ്ടാനുള്ള സമയമൊക്കെ ആയി. അപ്പൊ ഏകദേശം നമ്മൾ ഇന്ന് ഇത്രയൊക്കെയാണ് എല്ലാരോടും പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അല്ലേ ചേച്ചാ? ഇന്നിപ്പോ ഇത്രയൊക്കെയല്ലേ ഉള്ളോ? അതെ. അപ്പൊ വീണ്ടും അടുത്തൊരു വിശേഷം അല്ല, അടുത്തൊരു വീഡിയോയില് കാണാം. എല്ലാവർക്കും ടാറ്റ ടാറ്റ കൊടുക്കാം.